Hi all, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് എയ്റ്റിന്റെ കമ്പ്യൂട്ടർ ചാപ്റ്റർ ടു ഇൻട്രഡക്ഷൻ ടു എംഎസ് പവർ പോയിന്റ് പാർട്ട് ടു. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പാർട്ട് വൺ കവേർഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് പാർട്ട് ടു ആണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, ക്ലാസ് എയ്റ്റിന്റെ കമ്പ്യൂട്ടർ ചാപ്റ്റർ ടു ഇൻട്രഡക്ഷൻ ടു എംഎസ് പവർ പോയിന്റ് പാർട്ട് ടു. അപ്പൊ പാർട്ട് വൺ കണ്ടവരെ ഇങ്ങോട്ട് വരാവൂ, കാരണം പാർട്ട് വൺ കാണാൻ പാർട്ട് ടു കണ്ടു നിങ്ങൾക്ക് കുറച്ച് പാടായിട്ട് തോന്നും. അതുകൊണ്ട് പാർട്ട് വൺ കാണുന്ന ഒരു പാർട്ട് ടു ആണ്, ഇനി പാർട്ട് ത്രീ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണം കാണാൻ. ഫസ്റ്റ് പാർട്ട് വൺ ദെൻ പാർട്ട് ടു, ഇടയ്ക്കിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. നമ്മളിത് കാരണം വലിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, വീട്ടിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉള്ളവർ, ഇല്ലാത്തവണ്ടായിട്ട് ഞാൻ പറയുന്നില്ല, ഉള്ളവർ കഴിവതും നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എടുക്കുക. എന്നിട്ട് ഞാനിത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പാർട്ട് വണ്ണിൽ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ, എടുക്കുന്നത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു സ്ക്രീൻ കാണും, ഓൺ സ്ക്രീൻ കാണും. അതിൻ്റെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കുറേ മെനൂസ് വരും. അതിൽ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. പ്രോഗ്രാംസ് നിന്ന് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് ചൂസ് ചെയ്യുമ്പോൾ പിന്നെ കുറേ മെനൂസ് വരും. അതിൽ നിന്ന് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഓപ്പൺ. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഫസ്റ്റ്ലി നിങ്ങൾ പോയിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ കംസ് പ്രോഗ്രാംസ്, ദെൻ കംസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഓക്കെ, നമ്മൾ എക്സൽ വേർഡ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി ഈ പവർ പോയിന്റ് എടുത്തെന്ന് വിചാരിക്കാം. പവർ പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ പുതിയ പവർ പോയിന്റ് എന്തിനാ ശരിക്കും? നമ്മൾ പ്രസന്റേഷൻ ഉണ്ടാക്കാനല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഫൈവ് ക്ലാസ്സിലൊക്കെ പോകും, നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ അസൈൻമെന്റ് ചെയ്ത് പേപ്പറിൽ എഴുതിയാണ്. പക്ഷെ നിങ്ങൾ ഇനിയും ഹയർ പ്ലസ് വൺ പ്ലസ് ടു കോളേജിലൊക്കെ പോകുമ്പോഴേക്കും അസൈൻമെന്റ് സബ്മിഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പ്രസന്റേഷൻ കാണും. എന്നുവെച്ചാൽ നിങ്ങളൊരു സ്ലൈഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട്, രണ്ട് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയേണ്ടതായിട്ട് വരും. ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യേണ്ട വരും. ഇപ്പോഴല്ല, കോളേജിലേക്ക് എത്തുന്നു. അങ്ങനെ പ്രസന്റേഷനെ സഹായിക്കുന്നതാണ്, നിങ്ങൾ കറക്റ്റായിട്ട് നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് ക്ലാസ് പോലെ എടുക്കാൻ സഹായിക്കുന്നതാണ് ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. നിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള ഇപ്പോൾ റിസർച്ചേഴ്സിന് പലർക്കും പല എന്ത് ബിസിനസ്, ഇപ്പോൾ എന്തിനു ജോയിൻ ചെയ്താലും, ഇപ്പോൾ എന്ത് കമ്പനി ജോയിൻ ചെയ്താലും, ഇപ്പോൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും ക്ലയൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ ആവശ്യമാണ്. പ്രസൻറ്റേഷൻ ഉണ്ടായാലും കാരണം ആൾക്കാർക്ക് അത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കാണാനാണ്, പിക്ചേഴ്സൊക്കെ വെച്ച് കാണാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്ന് പറയുമ്പോൾ, ആദ്യം നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ, നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പോകണം. അവിടെ നമ്മൾ ഫസ്റ്റ് വരുന്നത് പവർ പോയിന്റ് ഡയലോഗ് ബോക്സ് എന്ന് പറയും. പവർ പോയിന്റ് ഡയലോഗ് ബോക്സ്. ഓക്കെ, ഈ പവർ പോയിന്റ് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പവർ പോയിന്റ് എടുത്തിട്ട് നമ്മൾ പുതിയൊരു പ്രസൻറ്റ് ചെയ്യാൻ നേരം വരുന്ന ഡയലോഗ് ബോക്സ് ആണ്. ഈ ഡയലോഗ് ബോക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ പവർ പോയിന്റ് എന്ന് കാണും. ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ, ക്ലോസ് സിമ്പിളുള്ള ക്ലോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഹെൽപ്പിനാണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന എല്ലാം ഹെൽപ്പിനാണ് കേട്ടോ. ഈ ക്ലോസ് ബട്ടൺ എല്ലാം ഇത് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ഇത് ക്രോസും ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ള ഹെൽപ്പിനാണ്. ഇതിന് ഹെൽപ്പ് വേണോ എന്ന് സംശയം ഉണ്ടോ? അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് എഴുതിയേക്കുന്നതാണ് ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ യൂസിങ്, പുതിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് യൂസിങ് ഓട്ടോ കണ്ടന്റ് വിസാർഡ്, ഡിസൈൻ ടെംപ്ലേറ്റ്, ബ്ലാക്ക് പ്രസൻറ്റേഷൻ, ഓപ്പൺ ആൻഡ് എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങളിടത്ത് ഓട്ടോ കണ്ടന്റ് വിസാർഡ് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പഠിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സിലബസിലും ഇല്ല, നിങ്ങൾക്കിപ്പോൾ ഇത്ര മണിക്കൂർ ലിസ്റ്റ് പ്രസൻറ്റേഷൻ അത് തന്നാൽ മതി. ഇനി അടുത്ത ഡിസൈൻ ടെംപ്ലേറ്റ് എന്ന് ചെല്ലുക, നിങ്ങൾ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള സ്പെഷ്യലി നിങ്ങൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. നിങ്ങൾ കുറച്ചൊരു ഹൈ ഹയർ ലെവലിൽ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഡിസൈൻ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ ടെംപ്ലേറ്റ് മീൻസ് പർട്ടിക്കുലർ ആനിമേഷൻസ്, ഡിസൈൻ ആനിമേഷൻസ് വേറെ ഉണ്ട്. അല്ലാതെ ആ ഒരു സ്ലൈഡിങ്ങിൽ തന്നെ പറയുന്നത് ഇതിന് സ്ലൈഡ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി പറയുകയാണ്. നമ്മൾ മറ്റേ എക്സലിനകത്തും എക്സലിൽ പറയുന്നത് ഷീറ്റ്സ് എന്നാണ് പറയുന്നത്. വേർഡിൽ പറയുന്നത് പേജസ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് സ്ലൈഡ്സ് എന്നാണ്. സ്ലൈഡ് എസ് എസ് എൽ ഐ ഡി സ്ലൈഡ് എന്നാണ് പറയുന്നത്, സ്ലൈഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അപ്പം നമുക്കിവിടെ ഡിസൈൻ ടെംപ്ലേറ്റ് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. നിങ്ങൾ നമുക്ക് ഇവിടെ എടുത്ത് ചെയ്യാൻ കേട്ടോ, ഡിസൈൻ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഓരോ സ്ലൈഡും ഓരോ രീതിയിൽ ഡിസൈൻ ചെയ്യാം. നമുക്ക് വേണ്ട ഇതാണ് കേട്ടോ മൈ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ഇത് നമുക്ക് ഓൾറെഡി നമ്മളൊരു വീഡിയോ നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ അല്ല, സോറി, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പൺ ചെയ്യണമെങ്കിൽ, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡോട്ട് ആകും. ഞാൻ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, അപ്പോൾ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡോട്ട്.
അപ്പുറത്ത് ഡോട്ട് വരും ഈ ഒരു സർക്കിളിൽ. ഇനി ഇവിടെ കണ്ടോ, ഡോണ്ട് ഷോ ദിസ് ഡയലോഗ് ബോക്സ് ആയിട്ട് നമുക്ക് ഇതിന് ആവശ്യമില്ല. ഇതിന്റെ പ്രസന്റേഷൻ ഒന്നും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ ബ്ലാങ്ക് പ്രസന്റേഷൻ ആണ് ക്ലിക്ക് ചെയ്തത്. ഇനി അത് കേട്ടാണ് അടുത്തത് ഇവിടെ പ്രസ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പൊ ഈ പരിപാടി കഴിയും. ഇനി നെക്സ്റ്റ് വരുന്നത് ന്യൂ സ്ലൈഡ് ബോക്സ്. അപ്പൊ അവരുടെ അടുത്തൊരു ബോക്സ് ഡിസ്പ്ലേ ചെയ്യും, ന്യൂ സ്ലൈഡ് ബോക്സ്. ഇതിന്റെ ഇവിടെ ക്ലോസ് മാർക്ക് ക്ലോസ് ബട്ടണും ഉണ്ട്, ഹെൽപ്പ് ബട്ടണും ഉണ്ട്. ഓക്കെ, ഇവിടെ ന്യൂ സ്ലൈഡ് എന്നായിരിക്കും ഫസ്റ്റ് ഹെഡിംഗ്. ദെൻ ചൂസ് ആൻഡ് ഓട്ടോ ലേഔട്ട് എന്ന് പറയും. ഇവിടെ ഒരു ഓക്കെ ഉണ്ട്, ക്യാൻസൽ ഉണ്ട്, ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ഡോണ്ട് ഷോ ദിസ് ഡയലോഗ് ബോക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ചൂസ് ആൻഡ് ഓട്ടോ ലേഔട്ട് ആണ്, പല രീതിയിലുള്ള ലേഔട്ട് ആണ്. ചെയ്യാനാണ് ജസ്റ്റ് ഫ്രണ്ട് പേജ് പിക്ക് എന്ന ഒരു അസൈൻമെന്റ് ഒക്കെ ഫ്രണ്ട് പേജും ഹെഡിങ് മാത്രം കാണുന്നത് അല്ലേ. അപ്പൊ ജസ്റ്റ് രണ്ട് ഹെഡിങ് ഉള്ളത് കാണും, പിന്നെ ഹെഡിങ്ങിൽ കുറെ കണ്ടന്റ് ഉള്ള രീതിയിൽ പല രീതിയിൽ ഡിസൈൻസ് കാണുക, പിന്നെ നമുക്ക് കുറെ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കാണും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഏതാ വേണ്ടേ അത് നമ്മൾ ചോദിച്ചു അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതിലാ ക്ലിക്ക് ചെയ്യുന്നത് ഹൈലൈറ്റഡ് ആയിട്ട് കൊണ്ടുവരെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ വരത്തില്ല. ദെൻ അങ്ങനെ നമ്മളിവിടെ ഓക്കെ ഓക്കെ നമ്മൾ പറയാം. ഫസ്റ്റ് അവിടെ പവർപോയിന്റ് ബോക്സ് പോയിട്ട് ബ്ലാങ്ക് പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കമ്പ്യൂട്ടറിൽ എൻ്റെ കൂടെ തന്നെ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ന്യൂ സ്ലൈഡ് ഡയലോഗ് ബോക്സ് എടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഏതാ വേണ്ടത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരു പേജ് വരുമ്പോൾ നമ്മുടെ പേജ് വരുന്നത്. ഈ പേജിനകത്ത് നമുക്കിവിടെ കണ്ടോ ഏറ്റവും ഇപ്പൊ എക്സൽ ഷീറ്റ് ആയിരിക്കും മൈക്രോസോഫ്റ്റ് എക്സൽ, ഒരു വേർഡ് ആയിരുന്നു മൈക്രോസോഫ്റ്റ് വേർഡ്. ഇവിടെ നമുക്ക് ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റും, ഈ റൈറ്റ് മൗസിൽ നമുക്കൊരു ക്രോസ് ബട്ടൺ ഉണ്ട് ക്ലോസ് ചെയ്യാനുണ്ട്, മാക്സിമൈസ് ചെയ്യുന്ന സ്ക്വയർ ബട്ടൺ ഉണ്ട്, ദെൻ കംസ് ഒരു മിനിമൈസ് ചെയ്യുന്ന ഒരു മൈനസ് ബട്ടണും ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഇവിടെ ബ്രാക്കറ്റില് പ്രസന്റേഷൻ എന്ന് വരും. പ്രസന്റേഷൻ എന്നിട്ട് ഇത് ഫസ്റ്റ് അടുത്തത് നമ്മുടെ വരുന്നത് നമ്മുടെ മെനു ബാർ ആണ്, ഫയൽ എഡിറ്റ്സ് ഉണ്ട്. നമ്മൾ എക്സലും വേർഡും പഠിച്ചു വായിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ കം സ്റ്റാൻഡേർഡ് ടൂൾ ബാറും അല്ലാതെയുള്ള സ്റ്റാൻഡേർഡ് ടൂൾ ബാറും ടൂൾ ബാർസ് വരും. ഇവിടെ നമുക്ക് പിക്ചേഴ്സ് അതിലുള്ള ടൂൾ ബാർസ്, ദെൻ ഫോണ്ട് നമുക്ക് ഏത് ഫോണ്ടാണ് വേണ്ടത്, ഫോർമാറ്റിംഗ് ടൂൾ ബാറും സ്റ്റാൻഡേർഡ് ടൂൾ ബാറും രണ്ട് ടൂൾ ബാർസ് വരും. നമുക്ക് സൈസ് കൂട്ടാനും ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈന് അലൈൻമെന്റ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നമുക്ക് വരും. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ നമുക്ക് കൊണ്ടുപോകാം ഏറ്റവും അവസാനം ഏത് സ്ലൈഡാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് സ്ലൈഡാണ്. അപ്പോൾ ഫസ്റ്റ് എത്ര ടോട്ടൽ സ്ലൈഡ് ഉണ്ടെങ്കിൽ വരും. ഇപ്പം ഞാൻ ഇവിടെ സ്ലൈഡ് വൺ ഓ ഫൈവ് ടോട്ടൽ അഞ്ച് സ്ലൈഡ് ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്ലൈഡാണ്. ഓക്കെ, ഇനി ഇവിടെ ഡിഫോൾട്ട് ഡിസൈൻ ഏതാണ് ഡിസൈൻ എടുക്കുന്നത് ആ ഡിസൈൻ്റെ പേര് വരും. അപ്പോൾ നമ്മളിവിടെ ഡിസൈൻ ടെംപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഡിസൈൻ, ഇപ്പോൾ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡിഫോൾട്ട് ഡിസൈൻ എന്ന് വെക്കണം. ഇനി നമുക്കിവിടെ ഡ്രോ ഓട്ടോ ഷേപ്സും ഒക്കെ എക്സ്ട്രാ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ വരും. നമുക്ക് ഷേപ്പ്സ് സ്ക്വയർ ഒക്കെ ആഡ് ചെയ്യാനുള്ള കളർ ചേഞ്ച് ചെയ്യാനുള്ള എക്സ്ട്രാ വരും. ദെൻ കംസ് ഇവിടെ ഇനി നമുക്കിവിടെ നോക്കാം ഈ ഒരു ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ സ്ലൈഡിനകത്തെ ഈ സ്ലൈഡിനകത്ത് നമുക്ക് ചൂസ് ചെയ്തിരിക്കുന്ന സ്ലൈഡ് നോർമൽ സ്ലൈഡാണ്, ഒരു സാധാരണ സ്ലൈഡ്. ഈ സ്ലൈഡിൽ പല സ്ലൈഡ്സ് ഉണ്ട്. ഈ സ്ലൈഡിനകത്ത് കണ്ടോ ക്ലിക്ക് ടു ആഡ് ടൈറ്റ്. ഇവിടെ നമ്മൾ ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നത് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യണം. നമുക്കിവിടെ എന്താ വേണ്ടത്, ഇപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടറിനാണെങ്കിൽ കമ്പ്യൂട്ടറിന് വരും. ഓക്കെ, ഇനി ഇവിടെ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് എഴുതി കൊടുക്കുന്ന കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വരും. ഇനി ഡബിൾ ക്ലിക്ക് ടു ആഡ് ക്ലിപ്പ് ആണ്, ഇവിടെ പിക്ചർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനാണേ. ഇവിടെ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്തുള്ള നമുക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സോ കമ്പ്യൂട്ടർ ഓൾറെഡി കുറേ ക്ലിപ്പായിട്ടാണ് കുറേ പിക്ചേഴ്സ് ഉണ്ട്. അല്ലാതെ നമ്മൾ ബ്രൗസ് ചെയ്ത് നമ്മൾ ഇൻറ്റർനെറ്റ് ചെയ്തോ എല്ലാം നമ്മൾ സേവ് ചെയ്ത പിക്ചേഴ്സ് എടുക്കാം. അങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോൾ ഉള്ള കമ്പ്യൂട്ടറാണ് നമ്മളിവിടെ ഒരു പിക്ചർ. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യാൻ, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എഴുതാനായിട്ട്, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്യുക ഫ്ലിപ്പാർട്ടിലും പിക്ചർ എടുക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിനാണെങ്കിൽ ഇവിടെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസ് കമ്പ്യൂട്ടർ എടുക്കുക. ഈസി അല്ലേ, അത്ര ഉള്ളൂ നമ്മുടെ. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കര വലുതായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉള്ളവരെ കഴിവതും എടുത്ത് വെച്ച് നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈ ഫാമിലി ഈ മൈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പിക്ചേഴ്സും ഇട്ട് മൈ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈ ഫാദർ ഫാദറിനെ പറയുക, ഫാദർ മൈ ഫാദേഴ്സ് നെയിം എഴുതുക, മൈ മദർ, അങ്ങനെ ഫാമിലി പറ്റി വേണ്ട പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം. നിങ്ങളുടെ സ്കൂളിനെ പറ്റി പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എടുക്കും, അതിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ കൊടുക്കാം. പിക്ചേഴ്സ് ഒക്കെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് എടുത്തു നോക്കുമ്പോൾ രസം തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം. നിങ്ങൾ കഴിവതും എടുത്തു നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട്
ഓക്കേ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇനി പാർട്ട് 3 വരുന്നുണ്ട് പാർട്ട് 1 നമ്മുടെ പാർട്ട് 3 ഓക്കേ